കൊല്ലത്ത് മത്സ്യബന്ധന ബോട്ടിൽ ബോട്ടുടമ ജീവനൊടുക്കി. ശക്തികുളങ്ങര സ്വദേശി സുപ്രിയനാണ് ജീവനൊടുക്കിയത്. 38 വയസ്സായിരുന്നു. ബോട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് പ്രദേശവാസികൾ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. വിശദാംശങ്ങൾ കൊല്ലത്ത് നിന്ന് സലീം മാലിക് നൽകും. സലീം, എന്താണ് വിവരങ്ങൾ? പോലീസും നാട്ടുകാരും ഒക്കെ എന്താണ് പറയുന്നത്? റിജിത്ത്, ഇന്ന് രാവിലെയാണ് പ്രദേശവാസികൾ ശക്തികുളങ്ങര അരളപ്പൻ തുരുത്ത് സ്വദേശിയായ സുപ്രിയൻ സ്വന്തം ബോട്ടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഇദ്ദേഹത്തിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോവിഡും അതിനുശേഷം പിന്നീട് ട്രോളിങ്ങും ഒപ്പം ഇപ്പോൾ കനത്ത മഴയും ഒക്കെ മൂലം മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് കടബാധ്യതയാവാം ഈ തീരുമാനത്തിന് പിന്നിൽ, ആത്മഹത്യക്ക് പിന്നിൽ എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ എന്താണ് കാരണം എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ മത്സ്യത്തൊഴിലാളി ളാകെ വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള കടബാധ്യതയാവാം മരണകാരണമെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം ഉണ്ടാവൂ. അതിനുശേഷമാകും സംസ്കാരം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. റിജിത്ത്. സലീം മാലിക്കാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.